ഹോം പോയിന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കുക്കിങ്ങുമായിട്ടല്ല, പകരം എൻ്റെ വീട്ടിലെ ചില അംഗങ്ങളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നതിനും അവരുടെ ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനും വേണ്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അതിലൊന്നാമനാണിവൻ. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്ക് ഒരു ലക്കി ഡ്രോയിൽ കൂടെ കിട്ടിയ ഗിഫ്റ്റാണിവൻ. ഇവനെ ഞങ്ങൾ ലക്കി എന്ന് പേരിട്ടു. ഞങ്ങൾ എന്ത് ജോലി ചെയ്താലും അതിൻ്റെ പുറകെ പിടിക്കാൻ അവൻ വരും. ഭയങ്കര കുസൃതിയാണ്. പക്ഷേ ഇവൻ്റെ കുറുമ്പുകൾ ഒന്നും നടക്കാത്ത ഒരു 6 കുസൃതി കുട്ടന്മാർ കൂടി ഞങ്ങളുടെ വീട്ടിലുണ്ട്. അവരെ ഒന്ന് പരിചയപ്പെട്ടാലോ? ജനിച്ചിട്ട് 20 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ, എങ്കിലും കടി കൂടാൻ ഒട്ടും മടിയില്ല. ആദ്യമൊക്കെ ലക്കിയെ ഞാൻ ഇവരോടൊപ്പം കളിക്കാൻ വിടാറുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ജനലിൽ കൂടെ പമ്മിയിരുന്ന് ഈ കുറുമ്പന്മാരെ നോക്കുന്നത് കണ്ടു. അങ്ങനെ ഞാൻ അവനെയും ഇവരോടൊപ്പം കളിക്കാൻ അനുവദിച്ചു. ആദ്യം ലക്കിക്ക് ഒരു പേടിയായിരുന്നു. പിന്നീട് പതുക്കെ മാറിയിരുന്ന് ഇവരെ കൗതുകപൂർവ്വം വീക്ഷിച്ചു. അതിനുശേഷം ഇവരുമായിട്ട് കളിയുമായി. ഇടയ്ക്ക് കുറുമ്പന്മാരുടെ ശല്യം അധികമാകുമ്പോൾ ലക്കി അവരിൽ നിന്നും രക്ഷപ്പെട്ട് ദൂരെ മാറിയിരുന്ന് അവരെ വീക്ഷിക്കുകയാണ്. കുറുമ്പന്മാർ കൂടുതൽ കുരുത്തക്കേടുകൾ കാണിക്കുമ്പം കുഞ്ഞടി കൊടുക്കാനും ലക്കി മടിക്കാറില്ല. അടി കൊണ്ട് പിണങ്ങി മാറി നിൽക്കുന്ന കുറുമ്പനെ പതുക്കെ പുറകിൽ കൂടി ചെന്ന് തോണ്ടി വിളിക്കുക ലക്കി. പപ്പി നല്ല ദേഷ്യത്തിലാണ്, അവൻ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. പിണങ്ങി നിൽക്കുന്ന പപ്പിക്കുട്ടന്മാരും അവരെ കളിക്കാൻ കൂട്ടാൻ വേണ്ടി തോണ്ടി തോണ്ടി വിളിക്കുന്ന ലക്കിയും ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. ഈ കുറുമ്പന്മാരുടെ കളികൾ കണ്ടാൽ സമയം പോകുന്നതേ അറിയയല്ല. അടുത്ത ആളിനെ വീണ്ടും തോണ്ടി വിളിക്കാൻ തുടങ്ങി. അവനും മൈൻഡ് ചെയ്യുന്നില്ല. ലക്കി വീണ്ടും അവരോടൊപ്പം സൗഹൃദം കൂടിയിട്ടുണ്ട്. ഇനിയും കുറച്ച് നേരം കളിക്കും, അതിനുശേഷം കുഞ്ഞടിയൊക്കെ കൊടുത്ത് വീണ്ടും പിണങ്ങി മാറും. ഇത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. എല്ലാവരും അല്പം ക്ഷീണിച്ചു എന്ന് തോന്നുന്നു. മാറി ഇരിപ്പായി. പപ്പിക്കൂട്ടൻ ഉറക്കം വരുന്നു എന്ന് തോന്നുന്നു. ചില സമയങ്ങളിൽ ലക്കി ഇവയെ വളരെ വാത്സല്യത്തോടുകൂടി ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് കാണാം. എല്ലാ കുഞ്ഞുങ്ങളെയും വളരെ വാത്സല്യത്തോടുകൂടിയാണ് ലക്കി കെയർ ചെയ്യുന്നത്. ഒരു പപ്പി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ ഉടൻ തന്നെ അവനെ ശ്രദ്ധിക്കും. അവനെങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ശ്രദ്ധിച്ച് നോക്കിയിരിക്കും. പപ്പികൾ പുറത്തു പുറത്ത് കയറി കിടക്കുന്നത് കാണുന്ന ഉടനെ ലക്കി അവരെ പിടിച്ചു മാറ്റാനായിട്ട് പുറകെ ചെന്ന് തോണ്ടി വിളിക്കാറുണ്ട്. ലക്കിക്ക് 3 മാസമേ ആയിട്ടുള്ളെങ്കിലും അവന് ഒരു വല്യേട്ടൻ്റെ ഭാവത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ദയവ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തേക്കണേ. ഇപ്പോൾ എല്ലാവരും ക്ഷീണിച്ച് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ കുറുമ്പന്മാരുടെ കൂടുതൽ വിശേഷങ്ങളും അതുപോലെ തന്നെ പപ്പീസിൻ്റെ പേരൻസായ ജാക്കിയുടെയും ജൂലിയുടെയും വിശേഷങ്ങളുമായി വീണ്ടും ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.